സംസ്ഥാനത്ത് 9 പേർക്ക് കൂടി ഇന്ന് കോവിഡ് രോഗബാധയുണ്ട്. 7 പേർ കാസർഗോഡ് ജില്ലയിലാണ്. തൃശൂർ കണ്ണൂർ ജില്ലകളിൽ ഒന്ന് വീതവും രോഗബാധിതരുണ്ട്. രോഗവ്യാപനം ഫലപ്രദമായി തടയാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോവിഡ് പരിശോധന വ്യാപകമാക്കും. ലോക്ഡൌൺ പ്രത്യാഘാതം പഠിക്കാൻ മുൻ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാമിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. നമുക്ക് എസ് ശ്രീകാന്ത് ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ എറണാകുളത്ത് നിന്നും വിവരങ്ങൾ നൽകാനായി ഉണ്ട്. കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത്, ഇന്നിപ്പോൾ 9 രോഗബാധിതരാണ് ഉള്ളത് സംസ്ഥാനത്ത്. പക്ഷേ രോഗവ്യാപനം തടയാൻ വേണ്ടി കാര്യമായി സാധിച്ചിട്ടുണ്ട് കേരളത്തിന് എന്ന് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ച ജില്ലകളിൽ ഒന്നാണ് എറണാകുളം. എന്താണ് ശ്രീകാന്ത് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ? ഗോപി, എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ദിവസമായിരുന്നു ഇന്ന്. എറണാകുളത്ത് ഏതാണ്ട് നിയന്ത്രണത്തിൽ ആയിക്കഴിഞ്ഞു കോവിഡ് രോഗവ്യാപനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കുറച്ചധികം പേർ എന്തായാലും വീടുകളിൽ നിരീക്ഷണത്തിൽ തുടരുന്നുണ്ട്. പക്ഷേ പുതുതായി ആർക്കും രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇന്ന് എന്നുള്ളത് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസം പകരുന്നതാണ്. അതോടൊപ്പം തന്നെ കോട്ടയത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ, കൊച്ചി റീജിയന് കീഴിൽ വരുന്ന കോട്ടയത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഇന്ന് 2 വൃദ്ധ ദമ്പതികൾ ആശുപത്രിയിൽ നിന്നും രോഗമുക്തി നേടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സംസ്ഥാനത്തെ സംബന്ധിച്ച്, ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ച്, ആരോഗ്യ സംവിധാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ഈ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏറെ നിർണായകമായ ദിവസം കൂടിയാണ് ഇന്ന്. കാരണം ഏറെ പ്രായമുള്ള ആളുകൾ, 2 പേർ രോഗമുക്തി നേടി തിരികെ പോയിരിക്കുന്നു എന്നുള്ളത് ഏറെ ആശ്വാസം നൽകുന്നതുമാണ്. ഇത് ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും സർക്കാരിനും നൽകുന്ന ആത്മവിശ്വാസം വളരെയേറെ വലുതാണ്. അതോടൊപ്പം തന്നെ ഇവരെ ചികിത്സിച്ച ആരോഗ്യ പ്രവർത്തക നഴ്സ് രേഷ്മയും ഇന്ന് രോഗമുക്തി നേടി ആശുപത്രി വിടുന്ന സാഹചര്യമുണ്ടായി. ഈ 3 കേസുകളും പറയുമ്പോൾ സംസ്ഥാനത്തെ സംബന്ധിച്ച് വളരെ വളരെ വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. ഇനി ഇടുക്കിയിലേക്ക് പോവുകയാണെങ്കിൽ, ഇടുക്കിയിൽ പൊതുപ്രവർത്തകന് കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാമ്പിളുകൾ ഇന്ന് വന്നിരുന്നു. അത് നെഗറ്റീവാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. അദ്ദേഹവും ഇതോടൊപ്പം ആശുപത്രി വിട്ടിട്ടുണ്ട്. മാത്രമല്ല, ഒരു തൊടുപുഴ സ്വദേശിയായ യുവാവും അദ്ദേഹത്തിൻ്റെ സാമ്പിൾ റിസൾട്ടും വന്നിട്ടുണ്ട്. അതും നെഗറ്റീവാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളവും ഇപ്പോൾ ആശുപത്രി വിട്ടിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ അറിയിക്കാനുള്ളത്. അങ്ങനെ കൊച്ചി റീജിയന് കീഴിൽ എടുത്തു പറയുവാനുള്ളത് തൃശൂർ മാത്രമാണ്. ഇന്ന് തൃശൂരിൽ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് അധികൃതരും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കൊച്ചി റീജിയന് കീഴിൽ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഈ പറഞ്ഞവയാണ്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് 9 രോഗികൾ, ആ 9 രോഗികളിൽ 7 പേർ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ളവരാണ്.